തയ്യാറാക്കാൻ പോകുന്നത് ഒരു റംബ ഇല. ആ ഇല വെച്ചുകൊണ്ടുള്ള ഒരു പുഡിങ്ങാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം, പക്ഷെ വളരെ ടേസ്റ്റിയാണ്. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. വരൂ. റംബ ഇല പുഡിങ്ങിന് ആവശ്യമായ സാധനങ്ങൾ: അര ലിറ്റർ പാല് കാച്ചി തണുപ്പിച്ചു വെച്ചത്, ഒരു ഗ്ലാസ് തേങ്ങാപ്പാല്, അര ടിൻ കണ്ടൻസ് മിൽക്ക്, 10 ഗ്രാം അഗർ പൗഡർ, ചൈന ഗ്രാസിന്റെ പൗഡർ, ചൈന ഗ്രാസ് ആയിട്ടുള്ളതും എടുക്കാം, ഇത് പൗഡർ ഫോമിലുള്ളതാണ്. ഇത് റംബയില ഒരു ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടത് മിക്സിയിലിട്ട് അടിച്ച് അതിൻ്റെ ചാറായിട്ട് പിഴിഞ്ഞെടുത്തതാണ്. ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ച് അത് പിഴിഞ്ഞെടുത്തിരിക്കുകയാണ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് പുഡിങ്ങിന് ആവശ്യമായിട്ടുള്ളത്. ഒരു അടികട്ടിയുള്ള ഒരു പാനിൽ 1/2 ലിറ്റർ പാല് നമ്മൾ ഒഴിച്ചു കൊടുക്കാം. അതിനോടൊപ്പം നമ്മുടെ കണ്ടൻസ് മിൽക്കും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിനെ നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അടുപ്പിൽ വെച്ച് കണ്ടൻസ് മിൽക്കും പാലും കൂടെ ചേർത്തത് ചൂടാക്കുക. മിക്സ് ചെയ്തെടുക്കുക. പാലൊന്ന് ചൂടാവട്ടെ. അതിൻ്റെ കൂടെ അഗർ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുക. അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്യുക. അഗർ അലിഞ്ഞങ്ങ് ചേരും. അതിൻ്റെ ഒപ്പം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന റംബ ഇലയുടെ ചാറും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇതെല്ലാം നല്ലോണം മിക്സായതിനു ശേഷം, റംബയിലയും മിൽക്ക്മെയ്ഡും പാലും നല്ലോണം മിക്സായതിനു ശേഷം, കട്ടയൊന്നുമില്ലാതെ മിക്സായതിനു ശേഷം, നമുക്കിനി ലാസ്റ്റിൽ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം അധികം അടുപ്പത്ത് നേരം അടുപ്പത്ത് വെക്കണ്ട, ഒന്ന് ഇളക്കി മാറ്റിയതിന് ശേഷം ഇത് ആറാനായിട്ട് വെക്കാം. ഇതുപോലത്തെ മോൾഡ്സ്, കപ്പ് കേക്കിൻ്റെ മോൾഡോ അതുപോലത്തെ മോൾഡ് ഷേപ്പിലുള്ള പാത്രങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിനകത്തേക്ക് ഈ മിക്സ്ചർ ഒഴിച്ചു കൊടുക്കാം. എല്ലാത്തിനും ഇതുപോലെ ഫിൽ ചെയ്തെടുക്കാം. അതിനുശേഷം നല്ലോണം ആറാനായിട്ട് വയ്ക്കാം. ഒരു പുഡിംഗ് ഡിഷിലും ബാക്കിയെല്ലാം മോൾസിലുമായിട്ട് ഒഴിച്ചു വച്ചിരിക്കുകയാണ്. ഇനി ഇത് നല്ലോണം ആറട്ടെ. അതിനുശേഷം നമുക്ക് ഇതിന് ഫ്രിഡ്ജിലേക്ക് എടുത്തു മാറ്റാം. പുഡിംഗ് 4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അതിനുശേഷം എടുത്തതാണ്. ഇപ്പോൾ നല്ലോണം സെറ്റായിട്ടുണ്ട്. ഒരു മോൾഡിലും ഒഴിച്ചു വച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിനെ സെർവ് ചെയ്യാനായിട്ട് നമുക്ക് എടുത്തു മാറ്റാം. പ്ലേറ്റ് വെച്ചിട്ട്
സെറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിനെയും ഒരു പൂവിന്റെ ഷേപ്പിലുള്ള ഒരു മോഡലാണ് ഇത് വെച്ചിട്ടുള്ളത്. അങ്ങനെ നമുക്ക് ഓരോന്നും മാറ്റി സെർവ് ചെയ്യാം. മെൽറ്റ് ഇൻ ദ മൗത്ത്, സോഫ്റ്റ് പുഡിംഗ്. Supriya is calling. Let's go.